കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ് നമ്മുടെ നാട്ടിലെ പഴമൊഴി. ആ പഴമൊഴി അന്വർത്ഥമാക്കുവാനാണ് പിണറായി സർക്കാരിൻ്റെ ശ്രമം. ഓണം ആഘോഷമാക്കാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. 2 മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകൾ 3200 രൂപ വീതം അടുത്ത ആഴ്ച നൽകും. 57 ലക്ഷം പേർക്കായി 2100 കോടി രൂപയാണ് സർക്കാർ നൽകുന്നത്. 92 ലക്ഷം റേഷൻ കാർഡ് ഉടമകൾക്ക് ഓണക്കിറ്റ് നൽകും. 22ാം തീയതി അതിൻ്റെ വിതരണം തുടങ്ങും. ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും പതിവ് പോലെ ലഭിക്കും. കഴിഞ്ഞ തവണത്തെ ബോണസും പ്രത്യേക അലവൻസും ഓണം അഡ്വാൻസും ഇത്തവണയും ഉറപ്പാക്കും. മുൻവർഷം 34,240 രൂപ വരെ ശമ്പളമുള്ളവർക്ക് 4,000 രൂപ ബോണസും മറ്റുള്ളവർക്ക് 1,000 രൂപ മുതൽ 2,750 രൂപ വരെ ഉത്സവത്തിന് ലഭിച്ചിരുന്നു. 15,000 രൂപ വരെ അഡ്വാൻസും നൽകി. പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം മിനിമം 8.33% ബോണസ് നൽകും. 24,000 രൂപ വരെ ശമ്പളമുള്ളവർക്കാണ് ഈ അർഹത. മറ്റുള്ളവർക്ക് കഴിഞ്ഞ വർഷം 2,750 രൂപ ഉത്സവത്തെ ലഭിച്ചിരുന്നു. ദിവസവേതനക്കാർക്ക് 1,210 രൂപയും കൺസ്യൂമർ ഫെഡിൻ്റെ 1,600 ഓണച്ചന്ത 29ാം തീയതി മുതൽ പ്രവർത്തിക്കും. 13 നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയായും മറ്റിനങ്ങൾ 10 മുതൽ 40% വരെ വിലക്കുറവിലും ലഭിക്കും. മിൽമ ഓണം സ്പെഷ്യൽ കിറ്റും ആവശ്യത്തിന് പാലും പാൽ ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കും. കശുവണ്ടി വികസന കോർപ്പറേഷൻ കശുവണ്ടി പരിപ്പും വിലക്കിഴിവിൽ നൽകും. സഹകരണ സംഘങ്ങളും കുടുംബശ്രീയും ഓണം വിപണി തുറക്കും. ഹോർട്ടികോർപ്പ് പച്ചക്കറി മേള സംഘടിപ്പിക്കും. സപ്ലൈകോ ഓണച്ചന്തകൾ 27 മുതലാണ് ആരംഭിക്കുന്നത്. എല്ലാ ചന്തകളും അന്ന് തന്നെ തുറക്കും. എറണാകുളത്തും കോഴിക്കോട്ടും മെട്രോ ഫെയറുണ്ട്. 140 നിയോജകമണ്ഡലത്തിലും 1 സെപ്റ്റംബർ ചന്ത തുറങ്ങും. എല്ലാ മേളയും 6 വരെയാണ് പ്രവർത്തിക്കുന്നത്. 1,000 മുതൽ 1,200 രൂപ വരെയുള്ള പ്രത്യേക ഓണക്കിറ്റും ലഭ്യമാക്കും. ഹാൻഡെക്സിൻ്റെ 84 വിൽപ്പന കേന്ദ്രത്തിൽ 7ാം തീയതി വരെ 20% വിലക്കിഴിവുണ്ടാകും. വിവിധ വിഭാഗത്തിന് തവണ വ്യവസ്ഥയിൽ 10,000 രൂപയ്ക്ക് വരെ തുണിത്തരങ്ങൾ ലഭ്യമാക്കും. ജില്ലകളിലെ ഓണാഘോഷത്തിന് ടൂറിസം വകുപ്പ് മുൻകൈയെടുക്കും. നാടൻ കലകൾക്ക് പ്രാധാന്യം നൽകുന്ന ആഘോഷങ്ങൾക്കായി 35 ലക്ഷം രൂപ വരെ ജില്ലകൾക്ക് സർക്കാർ അനുവദിക്കും. ചുരുക്കം പറഞ്ഞാൽ ഇത്തവണത്തെ ഓണം ഗംഭീരമാകും.